എവിടെയൊന്ന് വെറുതെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാലും അവിടെയെല്ലാം ആ പ്രതികരണങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അവരുടെ ആരോ ആയിരുന്നുവെന്ന്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അവരെ സഹായിച്ചുവെന്ന്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കേരളത്തെ സഹായിച്ചുവെന്നിൽ രാഗിനും ജയിനുമുണ്ട്. രാഗിൻ നേരത്തെ ശബ്ദത്തിൽ അല്പം വ്യക്തമുണ്ടായിരുന്നു. രാഗിൻ, ഇനിയും ഈ മിഴ്നീർ പാതയിൽ എത്ര നേരം കാത്തിരിക്കണം ഉമ്മൻചാണ്ടിക്ക് യാത്രയയക്കാൻ, യാത്രയപ്പ് നൽകാൻ പുതുപ്പള്ളിക്ക്? പൊതുദർശനം അല്പസമയം കൂടി നീളും എന്നതാണ് വ്യക്തമാകുന്നത്. കാരണം ഈ തിരുനക്കര മൈതാനത്തിന് പുറത്ത് റോഡിലേക്ക് നിരവധി പേർ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. അവസാനമായി പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ പോലീസ് കൃത്യമായി മൈക്കിൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏവർക്കും ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ഉണ്ടാകുമെന്ന്, കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും തിക്കും തിരക്കും ഉണ്ടാകും, അത് കാര്യങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ട് അക്കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് പോലീസ് ഇത് എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം ഇവിടെ നിന്ന് നേരെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം, അവിടെ നിന്ന് ഉമ്മൻചാണ്ടി പുതിയതായി പണിയുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകണം, തുടർന്ന് പള്ളിയിലേക്കും എത്തിക്കണം. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കാനുണ്ട്. എന്തായാലും ഇപ്പോഴും പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേരാണ് വിവിധ ജില്ലകളിൽ നടക്കമെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്. അല്പസമയം മുമ്പ് തന്നെ ഒരമ്മയുടെ പ്രതികരണം എടുത്തിരുന്നു. അവർ കുട്ടനാട്ടിൽ നിന്ന് വന്നതാണ്. ഉമ്മൻചാണ്ടി എന്ന പേര് പറഞ്ഞപ്പോൾ തന്നെ അവർ കരയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ജീവിതത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ഒരു സ്വാധീനം അത്രത്തോളം വലുതായിരുന്നു. അവർക്ക് ഭരണപരമായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ ഉമ്മൻചാണ്ടി വഴി കിട്ടിയിട്ടുണ്ട് പലർക്കും. അതോടൊപ്പം തന്നെ ആ ഉമ്മൻചാണ്ടിയുടെ സ്നേഹവും കരുതലും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ കിട്ടിയ സ്നേഹവായ്പ അവർ തിരിച്ചു കൊടുക്കുന്നു എന്നതാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിണാമം. അതായത് പല ഇടങ്ങളിലും സ്ത്രീകളടക്കമുള്ളവർ തിങ്ങി നിറഞ്ഞു നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്നും അതുപോലെ തന്നെ നിരവധി പേർ ഇവിടെ എത്തി ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അങ്ങനെ മറ്റ് ജില്ലകളിൽ നടക്കമുള്ളവരുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏകാന്തതയാണ് തനിക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ഘടകം, തനിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും, താൻ എല്ലാം മറക്കുമെന്ന്. അങ്ങനെ ജനക്കൂട്ടത്തെ ആഘോഷമാക്കിയ ഒരു മനുഷ്യായുസിന്റെ പേരായിരുന്നു ഉമ്മൻചാണ്ടി. ആ ജനക്കൂട്ടം ഇന്ന് ഒന്നടങ്കം ഒരുമിച്ച് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയാണ്. വിവിധ ഇടപെടികളിൽ നിന്നൊക്കെ ഇങ്ങനെ കൂട്ടം കൂട്ടമായി എത്തി ഏറ്റവും ഒടുവിൽ ഒരു ജനസാഗരമായി തിരുനക്കര മൈതാനിയിൽ സംഗമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പുതുപ്പള്ളിയിലും വലിയ തോതിലുള്ള ആൾക്കൂട്ടം അല്ലെങ്കിൽ ജനക്കൂട്ടം എത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു ആളായിരുന്നു. ഇനി അവർക്ക് ആരുണ്ട് എന്ന ചോദ്യമാണ് പലരും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു ഘടകമായിരുന്നു ഉമ്മൻചാണ്ടി. അവരുടെ ജീവിതത്തിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു എന്ന ഒരു അവസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അങ്ങനെ ഏവർക്കും അത്തരം പല കാര്യങ്ങളും പറയാനുണ്ട്. നമ്മളൊരു 10 പേരെ കണ്ടു കഴിഞ്ഞാൽ 6 പേരും പറയുന്നത് ഉമ്മൻചാണ്ടി വഴി തങ്ങൾക്ക് ലഭിച്ച സഹായങ്ങൾ തങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്.